പുല്ല്. മോഹൻ തോമസുമാരുടെ ഉച്ഛിഷ്ടവും അമേദ്യവും കൂട്ടിക്കുഴച്ച് വാരി തിന്ന് ഏമ്പക്കവും ഇട്ട് ആസനത്തിൽ വാലും ചുരുട്ടിവെച്ച് അവരുടെയൊക്കെ കാൽ ചുവട്ടിൽ കിടക്കുന്ന നിന്നെ പോലെയുള്ള പരമ ആ പേര് ചേരു. എനിക്കതൊരിക്കലും ആവാൻ സാധിക്കില്ല. ഐ എം ഭരചന്ദ്രൻ, ജസ്റ്റ് റിമെമ്പർ ദാറ്റ്. നമസ്കാരം. കേട്ടില്ലേ, നമ്മുടെ സുരേഷ് ഗോപിയുടെ ആക്ഷൻ ത്രില്ലർ മൂവിയിലെ ആ രംഗങ്ങൾ വീണ്ടും അദ്ദേഹം പൊതുമധ്യത്തിൽ അവതരിപ്പിച്ചത്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഭരചന്ദ്രൻ ഐ പി എസിലെ രംഗങ്ങൾ, അതോടൊപ്പം പൊല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മോസ്റ്റ് പോപ്പുലർ വേർഡ്, ത്രില്ലിംഗ് വേർഡ്, അത് പറഞ്ഞുകൊണ്ട് എന്ന് സുരേഷ് ഗോപി പ്രസംഗിച്ചപ്പോൾ അവിടെ എല്ലാവരും കൈയടിച്ചു. എൻ്റെ സുരേഷ് ഗോപി, ഇതൊക്കെ നിങ്ങൾ താങ്കൾ കാണിക്കുന്ന കോപ്രായങ്ങളാണ്. ഈ കോപ്രായങ്ങൾ കാണിച്ച് ജനങ്ങളോട് ഇങ്ങനെ ഗമ്മിക്കടിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. സിനിമയിലെ താരത്തെ പോലെ, ഭരചന്ദ്ര ഐ പി എസിൻ്റെ അതേപോലെ താൻ അതേപോലെയുള്ള പ്രകൃതക്കാരനാണ് ഞാൻ പറയുമ്പോൾ എല്ലാവരും അനുസരിച്ചോളണം. നിങ്ങൾ ഇനി അല്ലാതെ അവിടെ അടിമകളാണ് എന്ന് പറയുന്ന രൂപത്തിലുള്ള പെരുമാറ്റം, ആ പെരുമാറ്റത്തിനെയാണ് എതിർക്കുന്നത്. ഒന്ന്, തൃശ്ശൂരിൽ നിന്ന് ജയിച്ച ശേഷം താങ്കൾ പറഞ്ഞെന്താ, ഇനി എനിക്കാരും പരാതി തരണ്ട, പരാതി പാർട്ടി പ്രസിഡന്റിന് കൊടുത്താൽ മതി, കേരളത്തിലെ 14 ജില്ലകളിലും ഇനി പാർട്ടി പ്രസിഡന്റുമാർ പരാതി വാങ്ങുക. ഇത് പിണറായി വിജയൻ ചെയ്തതാണല്ലോ. പിണറായി വിജയൻ നവകേരള യാത്ര ചെയ്ത എന്താണ്, എന്നെ നേരിട്ട് ആരും കാണണ്ട, അവിടെ ബൂത്തിലെല്ലാം പരാതി കൊടുക്കുക, വമ്പന്മാരുമായിട്ട് ഞാൻ ബിരിയാണിയും മറ്റ് സാധനങ്ങളൊക്കെ കഴിച്ച് അടിപൊളിയായി നടത്തി അവിടെ അവരെ കേസുകളൊക്കെ സെറ്റിൽ ചെയ്ത് കിട്ടാനുള്ള പൈസയും മേടിച്ച് ഞാൻ പോകും. എന്നാൽ പാവപ്പെട്ടവർക്കോ? സുരേഷ് ഗോപിയെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ജനങ്ങൾ കാണുന്നത്. ആ ജനങ്ങളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെപ്പോലെ ഒരു ബഹുമാന്യനായ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിട്ടാണ്. എന്നാൽ അദ്ദേഹം പറയുന്നത് എന്താ, നിങ്ങൾ എന്നെ കാണുകയേ വേണ്ട, അവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ, എൻ്റെ സുരേഷ് ഗോപി, ഈ ഡയലോഗ് കുറച്ച് ദിവസത്തേ ഉണ്ടാവുള്ളൂ. ഈ ഡയലോഗും ഈ പ്രതികരണവും എല്ലാം തന്നെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും, എടുത്ത് വലിച്ചെറിയും. അവർ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചത്. ആ പ്രതീക്ഷകളെ പൂർണ്ണമായും തച്ചടയ്ക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. സുരേഷ് ഗോപി ചെയ്യേണ്ടത് എന്താ, എല്ലാവരെയും ചേർത്ത് പിടിക്കണം. നേരിട്ട് വരുന്നവരെ കണ്ട് അവരെ ചേർത്ത് പിടിച്ച് അവർ പറയുന്നത് നേരിട്ട് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ എല്ലാ ഞായറാഴ്ചയും അദ്ദേഹത്തിൻ്റെ പുതുപ്പള്ളിയിലെത്തി പരാതികൾ വാങ്ങുമായിരുന്നു. പരാതിക്കാരെ എല്ലാവരെയും കണ്ടിട്ടേ വിടുള്ളൂ. അതുപോലെയുള്ളൊരു കാര്യമാണ് ജനങ്ങൾ സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ ഇത്തരത്തിലുള്ള അടിപൊളി ഡയലോഗുകളൊക്കെ കാച്ചിട്ട് എൻ്റെ സാധാരണക്കാരൊന്നും ഇത് ദഹിക്കില്ല. ഇത്തവണ ജയിപ്പിച്ചത് താങ്കളെ വലിയ പ്രതീക്ഷകൾ നൽകിയ അതുകൊണ്ട് മാത്രമാണ്. താങ്കൾ വാനോളം എല്ലാവരെയും സഹായിക്കുന്ന ഒരാളാണ്, ഏത് സമയത്തും കൂടെയുണ്ടാകും. കരുവന്നൂർ ബാങ്കിൻ്റെ കാര്യത്തിൽ അവരെ എല്ലാവരും അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്നിട്ട് ഏതെങ്കിലും ഒരാൾ അറസ്റ്റ് ചെയ്തോ? കരുവന്നൂർ ബാങ്കിൽ എ സി മൊയ്തീൻ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കണ്ണനെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് വർഗീസിനെ അറസ്റ്റ് ചെയ്യാത്തത്? അറസ്റ്റ് ചെയ്യാത്തതിന് കാരണം ഇതൊക്കെ ഒരു ഒത്തുകളിയാണ്, കച്ചവടമാണ്, താങ്കളതിൽ പെട്ടു എന്നുള്ളതാണ്. ഈ ഡയലോഗ് കൊണ്ട് താൽക്കാലികം കണ്ണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്നല്ലാതെ വേറെ എന്തുകൊണ്ട് എന്തെങ്കിലും കഴിയുമോ? സുരേഷ് ഗോപി, താങ്കളത് മാറ്റിയേ പറ്റുള്ളൂ. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. താങ്കൾ ശരിയായ പൊതുപ്രവർത്തകനായി, ശരിയായ രാഷ്ട്രീയ പ്രവർത്തകനായി പ്രവർത്തിച്ചാൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ സിനിമയിൽ കാണിച്ച ഡയലോഗ് പറഞ്ഞത് കൊണ്ടൊന്നും ജനങ്ങളെ തൽക്കാലം മയക്കാനേ പറ്റുകയുള്ളൂ എന്ന് ഓർക്കുക. അല്ലാതെ സിനിമയിൽ അതേ വേഷത്തിൽ, അതേ ഭാവത്തിൽ ഞാൻ അതേ കഥാരൂപമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളും താങ്കളും തമ്മിലുള്ള ബന്ധം അകന്നകന്നകന്ന് പോകും. താങ്കൾക്ക് ജനങ്ങളുമായി യാതൊരു നേരിട്ട് ബന്ധമില്ല, അവിടെ ഇടനിലക്കാർക്ക് മാത്രമാണ് ബന്ധം. ഇടനിലക്കാർ മുമ്പ് ഇതേപോലെ താങ്കളുടെ നമ്പർ കിട്ടാത്തതുകൊണ്ട് പ്രതീക്ഷിച്ചെത്തിയ പെൺകുട്ടിയെ റേപ്പ് ചെയ്യാൻ പോലും ശ്രമിച്ചു എന്നുള്ള കാര്യം താങ്കളുടെ കൈവശം തന്നെ രേഖയുണ്ട്. ആ പെൺകുട്ടിയെ പോലും താങ്കൾ വിളിച്ചിട്ട് ഇതുവരെ ആശ്വസിപ്പിക്കുകയോ എന്താണ് യഥാർത്ഥ സത്യമെന്ന് മനസ്സിലാക്കുകയോ ചെയ്തില്ല. നന്ദി, നമസ്കാരം.